ശരിയായി കൊള്ളും. എന്താ കാരണം ആ കൊട്ടയത്ത് തലയിൽ വെച്ചാൽ നീങ്ങുന്നുണ്ട്. അച്ഛാ പിച്ചക്കാര് വരുന്നു, അച്ഛനെ കൊണ്ടുവന്നാലേ മാഷ് ക്ലാസ്സിൽ കയറ്റുള്ളൂ എന്ന് പറഞ്ഞോണ്ടാണ് ഈ അച്ഛനെ കൊണ്ട് വന്നേക്കണേ. ക്ലാസ്സിൽ കയറിക്കോ. പാവം. എന്താ അച്ഛോ, എന്താ എല്ലാരും കൂടെ? അച്ഛൻ ക്ഷമിക്കണം. അതൊന്നും സാരമില്ല, അതെങ്കി തരൂ. എന്താ ഇത്? അത് ഒരു ടെലഗ്രാം പോലെ നാട്ടുകാര് തയ്യാറാക്കിയ ഒരു നിവേദന. നിവേദനോ? അതെ നിവേദനം. അതിന്റെ ബാക്കി ആരാച്ചോ ഒന്ന് പറഞ്ഞു കൊടുക്ക. ഉള്ളത് പറയാലോ മാഷെ, ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് നാടിന്റെ ഒരു ആവശ്യമാണ്. അതാണ് നിവേദ്യം. നിവേദ്യം അല്ല നിവേദനം. ആണെങ്കി അത് തന്നെ. ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നത്? മാഷ് ഒന്നും അറിയണ്ട, കാര്യങ്ങളൊക്കെ ഏറ്റവും വൈദ്യരച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതുപോലെ എത്ര എത്ര കേസുകൾ ശരിയാക്കിയാള് അച്ഛൻ. പിന്നെ എല്ലാവരും ചേർന്ന് ഇത് എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. മാഷ് പേടിക്കണ്ട, ഇത് ആയുർവേദമാണ്. സ്നേഹപാനം, നസ്യം, ക്ഷീരധാര എന്നൊക്കെ പറയുന്ന ഇതിന്റെ ചികിത്സാവിധികൾ എനിക്കറിയാം. ഉണ്ണിയെ മിടുക്കനാക്കി തരാം മാഷ്. എല്ലാം അച്ഛൻ നോക്കിക്കോളും മാഷേ, പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ. എന്നാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇടിക്കാനും പൊടിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടിവരും. ഇടിക്കാനും ഇടിച്ചു പൊടിക്കാനും ഞാൻ ഒരാൾ മതി, അവരെത്ര പേരുണ്ടാവും? നിന്റെ ഇടിയല്ല ഭാസ്കര, ആയുർവേദ മരുന്നുകൾ ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഉണ്ട്. അപ്പോഴും അരയ്ക്കാൻ പാല് മാറ്റിപ്പിടി വിളിച്ചു പോടെ. അരയ്ക്കാൻ ആള് വേണ്ടെന്ന്? അതിന് പേടിക്കണ്ട, ആള് നമ്മുടെ കയ്യിലുണ്ട്. പഞ്ചവർണത്തിന്റെ നല്ല അരയാ, അച്ഛൻ അറിയൂ. അത് ഞാൻ എങ്ങനെ അറിയാനാ? പരമനായരുടെ കടയിൽ അരയ്ക്കുന്നത് അവളാ. അല്ലേ വിളിച്ചപ്പാടെ? ആ കറി ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോ മാഷൊന്നും പറഞ്ഞില്ല. ഇതാ വലിയ ഉള്ളി കൊണ്ടിട്ടോ. എന്റെ ഈശോയെ ഒന്ന് വാടച്ചു വെക്കട്ടെ, ആശ്രയിരിക്കണ പോലെയല്ല വായി തുറന്നിരിക്കണത്. അയ്യോ ഇതാ അര പോരെ. ഒന്നാമതല്ലോ ഇതെന്താണ്? കരിപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ഇതാണ് ഇവിടെ കരിയിട്ട് വെക്കുന്ന പെട്ടി. കരിപ്പെട്ടി എടോ പണ്ടാരമേ, കരിപ്പെട്ടി ചക്കര എടുക്കാനാ. ചക്കരക്ക നിങ്ങൾ കരിപ്പെട്ടിന്ന് പറയാ, അപ്പൊ പഞ്ചാരക്ക് എന്താ പറയാ? വെള്ളപ്പെട്ടിന്നാ. ഇക്കണക്കിന് കുന്തിരിക്ക എടുക്കാൻ പറഞ്ഞ താ കുന്ത ഉരുക്കി കൊണ്ടുവരുമല്ല. ചോ ഈ മരപ്പെട്ടിനാണ് ഞാൻ കരിപ്പെട്ടി എടുക്കാൻ ഏൽപ്പിച്ചത്. ആ അമ്മു, ഈ കരിപ്പെട്ടി അവിടെ ഇരിക്കാ. ചക്കരേ അവളെ ഇപ്പൊ ഒന്നിനും വിളിക്കാ, ചക്കരക്ക് ഞാൻ എടുത്തോ. നീ എന്ന് ആ ആടലോടൊന്നും കൊണ്ടുവന്നിട്ടുണ്ടോ നോക്ക്. ആട് ഒരു ലോഡാ, അച്ഛ മാംസ രസായനത്തിനാ. എന്തേ കൺഫ്യൂഷൻ ആയ ഓമന കുട്ടേട്ടാ? എന്തോ ഇത്തിരി നെല്ലിക്ക് അപ്പുറത്ത് കൊണ്ട് കൊടുക്കോ. പിന്നെ തന്നേക്ക്. ഇവിടെ ഇരിക്കുന്നു. ഇതാ ഈ ചാക്ക. ഇതൊരു മാതിരി കൊലച്ചെറിയായി പോയിട്ടാ. നെല്ലിക്ക എന്ന് പറഞ്ഞ അഞ്ചാറ് ഉണ്ടാവണം ഞാൻ വിചാരിച്ചു. ഇതൊരു ചാക്കണ്ടല്ല, ഒറ്റക്ക് താങ്ങായിരുന്നു. ഇത് ഒരു ചാക്കിനകത്ത് രണ്ടിയാക്ക് നെല്ലിക്ക കുത്തിക്കേറ്റി വെച്ചിട്ടല്ല ഒടുക്കത്തെക്കാനും. മാഷെ കൈപ്പുണ്യം എന്ന് പറയുന്നു. മാഷെ അടുപ്പേ കയറാനുള്ളതെല്ലാം കയറിയല്ലോ. അച്ഛന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട്. ആ എന്നാൽ ഇനി തല പൊതിച്ചിട്ടുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളൂ. ഓമനക്കുട്ട എന്താ തല പൊതിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ. തല പൊതിക്കാനാ? കമ്പിപ്പാര മതിയാ ബ്രദർ. തേങ്ങ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങനെ എടുക്കാനാണ് പറഞ്ഞത്. ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല നെല്ലിക്ക തളമാണ് ഇതൊക്കെ. അതിലും വലിയൊരു തളം എന്റെ തലയെ കെട്ടി വെച്ചിട്ടുണ്ടല്ല ഇവിടുത്തെ പെൺതളം. അത് സ്ത്രീധനം പോലും തരാണ്ട്. തളിരില്ല മാത്രമേ പാടുള്ളൂ. ഒരു പാമ്പിനെ കിട്ടിരുന്നു, പാലെടുത്ത് വളർത്തായിരുന്നു. വളർത്താം. പിച്ചക്കാരൻ എന്തെങ്കിലും കൊടുക്കാ? കൊടുക്കാം. തരാം. ധാര തുടങ്ങാൻ പോകയാകുന്നു. ആരാ ധാര? ജലധാര. അത് അച്ഛന്റെ ആരാ? എന്തടി വലിയ ആൾക്കാർ സംസാരിക്കണ്ടില്ലേ? അതിന്റെ ഇടയിലെ വെള്ളം ഒഴിക്കുന്നത് ഒന്നും കാര്യമാക്കണ്ട, ഒഴിക്കുക. ഇരിക്കാനൊന്നും എനിക്ക് തരില്ല, എനിക്ക് വെട്ടിട്ട് പോണം. കാണിക്കണേ തരൂ.
അവിടെ ഇരിക്കൂ, ഇരിക്കാൻ. കണ്ടോ ഇപ്പൊ എത്ര നല്ല കുട്ടിയാ. അമ്മ വെള്ളമൊഴിച്ച എനിക്ക് പനി വരില്ല. മാർദി മാർദി ഉണ്ട പക്രു. അപ്പൊ അതായിരുന്ന കാര്യം. മീൻകാരൻ വന്നു. വരണു. അവിടെ ഉണ്ണീട്ടിന്റെ ഓരോ വികൃതികളെ ഞാൻ പറഞ്ഞാലേ അനുസരിക്കൂ. ഇപ്പൊ കാപ്പിട്ടുണ്ട് വരാട്ടോ. കണക്ക് മുഴുവൻ ഇതിലുണ്ട്. മാർക്കറ്റിൽ നിന്ന് കാശ് കിട്ടിയില്ല, നാളെ തരാം. അവന് ഊട്ടാനും ഓർക്കാനും നീ എന്തിനീ പോണത്? കിടത്തി കുളിപ്പിക്കാൻ കൊച്ചുകുട്ടിയൊന്നല്ലോ. ഉണ്ണീട്ടും കൊച്ചുകുട്ടിയെ പോലെ തന്നെയാ. ഇവിടുന്ന് പോകുമുണ്ടായിരുന്ന പ്രായമുള്ളു ഇപ്പോഴും. കൊച്ചുകുട്ടിയാന്ന് പറഞ്ഞ് കൂടെ നടന്നു നടന്ന് അവസാനം കയ്യിലൊരു കൊച്ചുകുട്ടി ഉണ്ടാവണം. നോക്കിക്കോ ഗോപേട്ടാ. അവൻ പിണങ്ങിപ്പോയതാ. ആവോ മോളെ, കാര്യം നിന്റെ മുറച്ചെറുക്കനൊക്കെ തന്നെ. എന്നാലും അവനെ നീ സൂക്ഷിക്കണം. ഈശോയെ മാഷ കണ്ടാടോ? ഇല്ല, പഞ്ചവറിന്റെ മാഷ കണ്ടാടി അവിടെ ഉണ്ടാവും. എന്റെ മാഷെ മാഷ ഇവിടെ വന്ന് നിൽക്കണം. ഇവിടെ നെല്ലിമരം ഉണ്ടാ, മാവാ, പ്ലാവ, തേക്ക, ഇതൊക്കെ എന്ത് മരുന്നുണ്ടാക്കാനാ? മരുന്നുണ്ടാക്കാനല്ല, വെട്ടി വിക്കട്ടി വരും. നല്ല ചെലവെള്ള കേസാണത്. അണ്ട്രോയറുവള്ളി പമ്പക്കി മാറ്റും പാമ്പാട്ടി നീ. ഇവിടെ എവിടെ? അതൊക്കെ ഇന്ത്യയുടെ പട്ടാരം. ഇവിടെ എവിടെ? അങ്ങനെ പറഞ്ഞു തനിക്ക് ഞാൻ തരുമ്പോ തന്നെ. വേണ്ട 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 വേണ്ട. തനിക്ക് എന്താ പ്രാന്തുണ്ട? ആയി വന്നല്ലോ കുരിശുമാല. ഈ മിഠായി കഴിച്ചോളൂ. ഇത് മിഠായി അല്ലല്ലേ, ഗുളികയല്ലേ? മിടുക്കൻ, ഇത് കഴിച്ചോളൂ. പകുതി കഴിച്ചാ മതി കേട്ടോ, ബാക്കി പകുതി പിന്നെ കഴിക്കാം. പകുതി എന്ന് വെച്ചാ? ഇതിൽ എട്ട് ഗുളികയുണ്ട്. എട്ടിന്റെ പാതി എത്ര? എട്ടിന്റെ പാതി ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെയാണെങ്കി മൂന്ന്, ഇങ്ങനെയാണെങ്കി പൂജ്യം. ഒന്നും അറിയില്ല. മരുന്ന് മിഠായി എന്ന് പറഞ്ഞു വന്നിരിക്കാം. പോങ്ങൻ നോക്കണ്ട ഇയാളാ. ഈ ഗുളിക കഴിക്കൂ. കഴിക്കില്ല. അങ്ങനെ പറയരുത്, കഴിക്കൂ. അങ്ങനെ പറയും, കഴിക്കില്ല. ഒന്നുമില്ല, ദേ ഈ ഗുളിക ഇങ്ങനെ നാവിൽ വെക്കുക. എടുക്കുക എന്നിട്ട് മിടുക്കൻ വേങ്ങി. രോഗിക്ക് മരുന്ന് കൊടുക്കാൻ എന്തെല്ലാം ടെക്നിക്കലാണ് കർത്താവ് പ്രയോഗിക്കേണ്ട. ഇതാ ഇതും കൂടി കളഞ്ഞേക്കൂ. അച്ഛൻ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അച്ഛൻ കല്യാണം കഴിച്ചാടാ? ഇല്ല. അപ്പൊ കാരി കിളക്കരുത്, അടക്കിടു. ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നു? അതാണോ ഉദ്ദേശിച്ചത്? അച്ഛനെന്തോ ഉദ്ദേശിച്ച, അച്ഛനെന്തോ ഉദ്ദേശിച്ച. അച്ഛൻ നന്നാ കഴിക്കില്ല മോനെ. ആ ഈ അച്ഛനാണ്. വെള്ളം എങ്ങനെയുണ്ട്?